ഈ കോവിഡ് കാലത്തെ രോഗങ്ങൾ അകറ്റൂ, ആരോഗ്യം സംരക്ഷിക്കൂ. ടിയാറ സ്റ്റെയിൻലെസ് സ്റ്റീൽ വാട്ടർ ടാങ്ക്സ്. പുതിയ ഹീറോ എച്ച് 125 നെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അറിയൂ. ഹീറോ കണക്ട് ടെക്നോളജിക്കൊപ്പം ഇത് ടെക്നോ മാജിക്കൽ ആണ്. യാത്രകൾ നടത്താൻ ഒരുപാട് ഇഷ്ടമുള്ള താരമാണ് അനാർക്കലി. ഷൂട്ടിന് ചേർന്ന ലൊക്കേഷൻ തേടിയുള്ള യാത്രയിൽ ആ സ്ഥലങ്ങളും താരം ആസ്വദിക്കാറുണ്ട്. മനോഹരമായ സ്ഥലങ്ങളുടെ പശ്ചാത്തലത്തിൽ നിരവധി വീഡിയോകളും സ്വന്തം യൂട്യൂബ് ചാനലിലും മറ്റും താരം പങ്കുവെക്കാറുമുണ്ട്. കഴിഞ്ഞ ദിവസം വട്ടവടയിലെ സൂര്യാസ്തമയ കാഴ്ച പങ്കുവച്ചുള്ള ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തിരുന്നു. എത്ര തിരക്കാണെങ്കിലും വീണ് കിട്ടുന്ന അവസരം യാത്ര ചെയ്യുക, അതാണ് താരത്തിന്റെ പോളിസി. ഇപ്പോഴിതാ പ്രകൃതിയുടെ മടിത്തട്ടിലെ അടിപൊളി ക്യാമ്പിംഗ് സൈറ്റ് എന്ന കുറിപ്പോടുകൂടി എല്ലപ്പെട്ടിയിൽ നിന്നും മനോഹരമായ നിമിഷമാണ് താരം ഇപ്പോൾ ആരാധകർക്കായി പങ്കുവച്ചിരിക്കുന്നത്. തമിഴ്നാടുമായി കേരളം അതിർത്തി പങ്കിടുന്ന ഒടുവിലത്തെ ഗ്രാമമാണ് എല്ലപ്പെട്ടി. വശ്യത നിറഞ്ഞ തേയിലത്തോട്ടങ്ങളുടെ ഭംഗിയും ആ ഗ്രാമത്തിന്റെ സൗന്ദര്യവും വീഡിയോയിൽ കാണാം. മൂന്നാർ ടോപ്പ് സ്റ്റേഷൻ റോഡിൽ 35 കിലോമീറ്റർ അകലെയാണ് എല്ലപ്പെട്ടി. മാട്ടുപെട്ടി കുണ്ടള അണക്കെട്ടുകൾ താണ്ടി തേയിലത്തോട്ടത്തിലൂടെ എല്ലപ്പെട്ടിയിൽ എത്താം. വട്ടവട പോലെ തനി കാർഷിക ഗ്രാമമാണിത്. പ്രകൃതി ഭംഗി ആസ്വദിക്കുന്ന അനാർക്കലിയുടെ ഈ വീഡിയോ സമൂഹ മാധ്യമത്തിൽ ഇതിനോടകം തന്നെ ഹിറ്റായിരിക്കുകയാണ്. പുത്തൻ ഫോട്ടോഷൂട്ടുകളിലൂടെയും മറ്റും സമൂഹ മാധ്യമത്തിൽ എപ്പോഴും മുൻപിൽ തന്നെ നിൽക്കുന്ന താരമാണ് അനാർക്കലിയും. ഈ അടുത്തിടെയായി പുറത്തിറങ്ങുന്ന പുതിയ പാട്ടുകളുടെ എല്ലാം തന്നെ കവർ സോങ്ങും താരം സമൂഹ മാധ്യമത്തിലൂടെ പങ്കുവെക്കാറുണ്ട്. അടുത്തിടെ തന്നെ താരത്തിന്റെ വളരെ ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയ ഒരു ഫോട്ടോഷൂട്ടും സമൂഹ മാധ്യമത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. കൂടാതെ താരം പങ്കുവെക്കുന്ന പാട്ടുകളെല്ലാം തന്നെ താരത്തിന്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ വഴിയും പങ്കുവെക്കാറുണ്ട്. 2016 ആനന്ദം എന്ന സിനിമയിലെ ഒരു പാവം പെൺകുട്ടിയായി വന്ന് ഇന്ന് ഒട്ടനവധി ശക്തമായ കഥാപാത്രങ്ങളിലൂടെ മലയാളികളെ വിസ്മയിപ്പിക്കുകയാണ് അനാർക്കലി. ആനന്ദം എന്ന സിനിമയിലെ ഒരു ഹൈലൈറ്റാണ് എല്ലാവരും ചേർന്ന് പോയ ഹംപി യാത്ര. ആ സിനിമയുടെ ഷൂട്ടിങ്ങിന് ശേഷം 5 വർഷത്തിന് ശേഷം ഇപ്പോൾ താരം വീണ്ടും ഹംപിയിലേക്ക് പോയതിന്റെ വിശേഷങ്ങൾ സമൂഹ മാധ്യമത്തിൽ ഷെയർ ചെയ്തിരുന്നു. ട്രഡീഷണൽ ലുക്കിൽ അതിമനോഹരിയായാണ് താരം ഹംപിയിലേക്ക് പോയത്. പുത്തൻ ലുക്കുകളിലും അതോടൊപ്പം തന്നെ പാട്ടുകളിലൂടെയുമെല്ലാം എന്നും വ്യത്യസ്തമായി നിൽക്കുന്ന ഒരു താരം തന്നെയാണ് അനാർക്കലി മരിക്കാർ. ഇനിയും ഒരുപാട് മികച്ച ഗാനങ്ങളിലൂടെയും മികച്ച കഥാപാത്രങ്ങളിലൂടെയും നമ്മെ രസിപ്പിക്കാൻ അനാർക്കലിക്ക് സാധിക്കട്ടെ. ഗംഗയെ ശരിക്കും നകുലൻ അഡ്രസ് ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലായിരുന്നു എന്നുള്ള ഒരു വ്യാഖ്യാനം. അതെല്ലാം പിന്നെ രജനീഷിന്റെ വ്യാഖ്യാനമാണ്. എന്റെ പൂർണ്ണ ഉത്തരവാദിത്തം രജനീഷ്, അതൊക്കെ കൊള്ളാം എന്ന് അനുമോദിക്കാനേ എനിക്ക് വരുവാനില്ലാരും ഈ വിജനമാം ഈ വഴി എന്നുള്ള ആ ശകലം ഇങ്ങനെ മനസ്സിനകത്ത് ആലോചിക്കുന്നുണ്ട്. അത് സാറിന്റെയാണ് ആ കവിതയും. രജനീഷ് ഈ വഴി ഇങ്ങോട്ട് വന്നപ്പോ അങ്ങനെ അങ്ങനെ തോന്നി. സുരേഷ് ഗോപിയൊക്കെ എത്ര വലിയ സപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നതെന്നും ദൃശ്യവൽക്കരിച്ചിരിക്കുന്ന തെക്കിനിയും ഒരു അത്തരം അറ്റ്മോസ്ഫിയർ ചെറുപ്പകാലത്ത് അത്തരത്തിലുള്ള അനുഭവത്തിലൂടെ സാർ കടന്നുപോയതാണോ? അല്ല, തെക്കിനിയും 16 കേട്ടുമൊക്കെ നമ്മുടെ ഈ എൻ്റെ ഈ ഗ്രാമപ്രദേശത്ത് സുലഭമായിട്ടുള്ളതാണ്. അതല്ലേ, ഇതെല്ലാം സാമൂഹ്യ പരിസരത്തു നിന്നും സാമൂഹ്യ ബോധത്തിൽ നിന്നുമാണ് കിട്ടുന്നത്. ജീവിതം വളരെ സരസകോമളം, ആവേശഭരിതം. ഒറ്റയ്ക്കാണെങ്കിലും ഒറ്റയ്ക്കാണല്ലോ എല്ലാവരും. അല്ലാതെ ഈ കോവിഡ് കാലത്തെ രോഗങ്ങൾ അകറ്റൂ, ആരോഗ്യം സംരക്ഷിക്കൂ. ടിയാറ സ്റ്റെയിൻലെസ് സ്റ്റീൽ വാട്ടർ ടാങ്ക്സ്. പുതിയ ഹീറോ എച്ച് 125 നെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അറിയൂ. ഹീറോ കണക്ട് ടെക്നോളജിക്കൊപ്പം ഇത് ടെക്നോ മാജിക്കൽ ആണ്.